ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീണ്ടും നമ്മൾ ക്ലാസ് സെവന്റെ ബേസിക് സയൻസിന്റെ വർക്ക്ഷീറ്റ് വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആൻഡ് കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായി നമ്മൾ ഫ്യൂസ്, അതുപോലെ സ്വിച്ച് ആൻഡ് ചാലക കമ്പികൾ അല്ലെ, കണ്ടക്ടിംഗ് വയേഴ്സ്, ഇതിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ആൻഡ് അതിന്റെ ഒക്കെ അസൈൻമെന്റ്സിന്റെ ഒക്കെ വീഡിയോസ്, വർക്ക്ഷീറ്റ് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്ടിന്റെയും ക്ലാസ് സെവന്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമ്മൾ ഇന്ന് മൈക്കൽ ഫാരഡേയെ പരിചയപ്പെട്ടു. കമ്പി ചുരുളിനുള്ളിൽ കാന്തം ചലിക്കുമ്പോൾ കമ്പി ചുരുളിൽ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്നു. When the magnet moves inside the coil, electricity is induced in the coil. അപ്പോ ആ രീതിയിൽ നമ്മുടെ വൈദ്യുതി ഉണ്ടാവുന്നു എന്ന് കണ്ടുപിടിച്ച മഹാനായ ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വൈദ്യുതിയുടെ പിതാവ്, ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ. ഓക്കെ, പിന്നെ നമ്മൾ അത് ആ രീതിയിൽ വൈദ്യുതി ഉണ്ടാക്കുന്നതിന്റെ ഒരു പരീക്ഷണം കണ്ടു അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇതൊന്ന് ചെയ്ത് പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലഭ്യമായ വസ്തുക്കളൊക്കെ വെച്ചിട്ട് പരീക്ഷണം ചെയ്ത് നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വീഡിയോയിൽ സാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ ജലവൈദ്യുത നിലയങ്ങളെ പരിചയപ്പെട്ടു അല്ലെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. അതുപോലെ കാറ്റാടി യന്ത്രങ്ങൾ, വിൻഡ് പവർ മിൽസിനെ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ താപവൈദ്യുത നിലയങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഉണ്ടാവുന്ന ഊർജം കാരണം ടർബൈൻ കറങ്ങിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെ. അപ്പോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്, ജലവൈദ്യുത നിലയങ്ങളില് ജലം വളരെ ഉയരത്തില് കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ സ്ഥിതികോർജം ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സ്ഥാനം കൊണ്ടുണ്ടാവുന്ന, പൊസിഷൻ കൊണ്ടുണ്ടാവുന്ന ഊർജമാണ്. ആൻഡ് കൈനറ്റിക് എനർജി, ഗതികോർജം, അത് എന്താ ചലിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോ സ്ഥിതികോർജവും ഗതികോർജവും കൂടി ചേർന്നിട്ടുള്ള ഊർജമാണ് നമുക്ക് എന്തിൽ നിന്നും ലഭിക്കുന്നത്? നമ്മുടെ ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ഉയരത്തിൽ കെട്ടി നിർത്തുകയും എന്നിട്ട് അത് താഴേക്ക് ഒഴുക്കി വിടുമ്പോ ഗതികോർജം, കൈനറ്റിക് എനർജി ഉണ്ടാവുന്നുണ്ട്. ആ ഊർജത്തിൽ ടർബൈൻ കറങ്ങുന്നു, എന്നിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്കെ, അപ്പൊ കേരളത്തിലെ ചില ജലവൈദ്യുത നിലയങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിലാണ് എഴുതിയതെങ്കിൽ കൂടി ഞാൻ പേരൊക്കെ സെയിം ആണല്ലോ, അപ്പൊ നിങ്ങളത് മലയാളം മീഡിയംകാരും മലയാളത്തിലും കൂടി എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഇടുക്കി, ശബരിഗിരി, ഇടമലയാർ, ഷോളയാർ, പള്ളിവാസൽ, കുറ്റിയാടി. ഓക്കെ, പിന്നെ പന്നിയാർ, നേര്യമംഗലം, NES, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, PLBE, ചെങ്കുളം, കക്കാട്, കല്ലട, തേപ്പാറ, മലങ്കര, മാട്ടുപെട്ടി, മലമ്പുഴ, ലോവർ മീൻമുട്ടി, ചെമ്പുകടവ് ആൻഡ് ഉറുമി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ ഇനി നമ്മളതൊക്കെ കണ്ടുകഴിഞ്ഞു. ഇനി വൈദ്യുതി പാഴാകുന്ന സന്ദർഭങ്ങളെ കുറിച്ചിട്ട് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ വൈദ്യുതി പാഴാകാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്തു. അപ്പൊ അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം എഴുതിയിട്ട് അത് നോട്ട് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ, നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെക്കണം. അപ്പൊ കൂടുതൽ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിയാലോ, ക്ലാസ്സിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടി അതിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കണം, മറക്കരുത്. ഇനി വൈദ്യുതി പാഴാകുന്ന സന്ദർഭങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, അതും ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവല്ലോ. അതും അത് കൂടാതെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഇല്ലാതായി പോകും. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതും നിങ്ങളിത് സാറ് തന്നതും തീർച്ചയായിട്ടും നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, ശേഖരണ പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചാർജിനെ പരിചയപ്പെട്ടു അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് ലേബിൾസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് 4-സ്റ്റാർ ആണ്, രണ്ടാമത്തേത് 5-സ്റ്റാർ ആണ്. അപ്പൊ നമുക്കറിയാലോ നമ്മൾ ഹോട്ടൽസിന്റെ ഒക്കെ പേര് പറയുമ്പോൾ 5-സ്റ്റാർ ഹോട്ടൽ, 4-സ്റ്റാർ ഹോട്ടൽ, 3-സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയും. അപ്പൊ അതെന്താ, അതിന്റെ ഗുണമേന്മയാണ് കാണിക്കുന്നത്. അപ്പൊ വൈദ്യുത ഉപകരണങ്ങളുടെ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ വൈദ്യുത ക്ഷമതയാണ് അല്ലെ, അതിന്റെ വൈദ്യുത ക്ഷമതയാണ് അതിന്റെ ഗുണമേന്മ എന്ന് പറയുന്നത്. അപ്പോ സ്റ്റാർസ് നോക്കിയിട്ട് നമുക്ക് അതിന്റെ വൈദ്യുതി ക്ഷമത മനസ്സിലാക്കാൻ സാധിക്കും.
നമ്മളോട് വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങൾ പട്ടികപ്പെടുത്താനും ഏതിലെല്ലാം ഊർജ്ജക്ഷമതയെ കുറിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വൈദ്യുത ഉപകരണങ്ങളൊക്കെ പരിശോധിക്കുക. ജസ്റ്റ് വെറുതെ ഒന്ന് ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ടി വി, ഫ്രിഡ്ജ്, എയർ കണ്ടീഷണർ, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, വാക്യൂം ക്ലീനർ, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റാർസ് നോക്കുക, അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ സ്റ്റാർ ഉള്ളതാണ് കൂടുതൽ ഊർജ്ജക്ഷമത, വൈദ്യുതക്ഷമത ഉള്ളത്, കുറഞ്ഞത് ഗുണമേന്മ കുറഞ്ഞതാണ്. അപ്പൊ ആ കാര്യം ഒരു നിഗമനമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ ഇലക്ട്രിസിറ്റി, സേവ് ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ സംസാരിച്ചത്, വൈദ്യുതി സംരക്ഷണത്തെ കുറിച്ചിട്ട്. ഓക്കെ, വൈദ്യുതി നിർമ്മിക്കുന്നതിന് തുല്യമായ പ്രവർത്തനമാണ് വൈദ്യുതി ലാഭിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് വൈദ്യുതി നിർമ്മിക്കുന്നത് നമ്മൾ പാഴാക്കി കളഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല, പക്ഷേ അത് ലാഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനു തുല്യമാണ്? വൈദ്യുതി നിർമ്മിക്കുന്നതിന് തന്നെ തുല്യമായ പ്രവർത്തനം. അപ്പൊ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വൈദ്യുതി നിർമ്മിക്കുന്നതിന് തുല്യമായ പ്രവർത്തനം ചെയ്യാൻ സാധിക്കും. എങ്ങനെ? വൈദ്യുതി ലാഭിക്കുന്നത് വഴി. അപ്പോ വൈദ്യുതി കൊണ്ട് ഉണ്ടാകുന്ന, സോറി, വൈദ്യുതി കൊണ്ട് അപകടം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ വൈദ്യുതിയുമായിട്ട്, ഇലക്ട്രിസിറ്റിയുമായിട്ട് കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഷോക്ക് ഏൽക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പം ഷോക്ക് ഏറ്റിട്ട് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടേ കൂട്ടുകാരെ കറന്റുമായിട്ട് കൂട്ടുകൂടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് പറഞ്ഞു തന്നല്ലേ. നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കും. അപ്പൊ ഇതൊക്കെ കൂട്ടുകാർ വെറുതെ വായിച്ച് പോകാനോ എഴുതി വെക്കാനോ ഉള്ളതല്ല, ഇതൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വീട്ടിൽ സ്വിച്ച് ഇടുമ്പോഴൊക്കെ നനഞ്ഞ കൈകൊണ്ട് ഒരിക്കലും തൊടാൻ പാടില്ല കേട്ടോ. അതുപോലെ ഇപ്പൊ നിങ്ങളൊക്കെ ക്ലാസ് മൊബൈലിലൊക്കെയാണ് കാണുന്നുണ്ടാവുക. അപ്പൊ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വെക്കുമ്പോൾ സ്വിച്ച് ഓഫാണ് എന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷയ്ക്കായി എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? വെൻ യൂസിംഗ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് വാട്ട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ? എന്തൊക്കെ എടുക്കണം? നെവർ ടച്ച് ദ സ്വിച്ചസ് വിത്ത് വെറ്റ് ഹാൻഡ്, നനഞ്ഞ കൈകൊണ്ട് തൊടാൻ പാടില്ല. മേക്ക് ഷുവർ ദാറ്റ് ദ സ്വിച്ച് ഈസ് ഓഫ് ബിഫോർ പ്ലഗിംഗ് ഇൻ മൊബൈൽ എനി ഡിവൈസ് ടു ചാർജ്. മൊബൈൽ ഫോണ് ചാർജറിൽ കുത്തുന്നതിന് മുൻപ് സ്വിച്ച് ഓഫ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം. മേക്ക് ഷുവർ ദാറ്റ് സ്വിച്ചസ് ആർ ഓഫ് ബിഫോർ ചേഞ്ചിങ് ലൈറ്റ്സ്. വിളക്കുകളൊക്കെ, നമ്മുടെ ലൈറ്റ്സ് ഉണ്ടല്ലോ അല്ലെ, ലൈറ്റ്സ് ഒക്കെ മാറ്റുന്നതിന് മുൻപ് സ്വിച്ച് ഓഫ് ആണ് എന്ന് ഉറപ്പ് വരുത്തണം. ഡു നോട്ട് യൂസ് വയേഴ്സ് ഇഫ് ദ ഇൻസുലേഷൻ ഈസ് നോട്ട് പ്രോപ്പർ ഓർ ഡാമേജ്ഡ്. ശരിയായ രീതിയിലല്ലാത്തതോ കേടായതോ ആയ ഇൻസുലേഷൻ ഉള്ള വയറുകൾ ഉപയോഗിക്കരുത്. യൂസ് ഗ്ലൗസ് വൈൽ റിപ്പയറിംഗ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. വൈദ്യുത ഉപകരണങ്ങൾ നന്നാക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുക. കീപ് ദ ചിൽഡ്രൻ അവേ ഫ്രം ഇലക്ട്രിക് എക്യുപ്മെന്റ്സ്. വൈദ്യുത ഉപകരണങ്ങളുടെ അടുത്ത് നിന്നും കുട്ടികളെ മാറ്റി നിർത്തുക. ഇഫ് ദർ ആർ എനി റിപ്പയേഴ്സ് ടു ബി ഡൺ ഇൻ ഹോം, മേക്ക് ഷുവർ ദ മെയിൻ സ്വിച്ച് ഈസ് ഓഫ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകൾ വീട്ടിൽ പരിഹരിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും മനസ്സിലാക്കണം. ഇനി വീട്ടുകാർ, നിങ്ങളുടെ വീട്ടുകാർ ഇതേ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം കേട്ടോ പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, പിന്നീട് നമ്മൾ വൈദ്യുതാഘാതം ഏറ്റാലുള്ള പ്രഥമ ശുശ്രൂഷകളെ കുറിച്ചിട്ട് സംസാരിച്ചു. ഒരു ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നല്ലേ. അപ്പൊ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ക്ലാസ് ശരിക്കും നിങ്ങൾ വെറുതെ പഠിച്ച് ബുക്കിൽ എഴുതി വെക്കാനുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നമ്മൾ CPRനെ കുറിച്ചിട്ടാണ് അറിഞ്ഞത്. ഹൃദയമിടിപ്പ് നിലച്ചുപോയ ആളുടെ നെഞ്ചിൽ ഇരു കൈകളും മേൽക്കുമേൽ ചേർത്ത് വെച്ച് ശക്തിയായി അമർത്തിവിട്ട് ഹൃദയമിടിപ്പ് പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനമാണിത്. കാർഡിയോ പൾമണറി റിസസ്റ്റിറ്റേഷൻ CPR ഇസ് എ ലൈഫ് സേവിംഗ് ടെക്നിക് ദാറ്റ് കമ്പൈൻസ് ചെസ്റ്റ് കോംപ്രഷൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ ടു മെയിൻറ്റെയിൻ ഓക്സിജറേഷൻ ആൻഡ് സെർക്കുലേറ്ററി ഫ്ലോ ഡ്യൂറിംഗ് കാർഡിയാക് അറസ്റ്റ്. നിങ്ങൾ ചിലപ്പോൾ സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, പിന്നീട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ വീട്ടിലെ ഈ മാസത്തെ കറന്റ് ബില്ല് പരിശോധിക്കൂ. ഉപയോഗിച്ച കറന്റിന്റെ അളവും തുകയും കുറിച്ചു വയ്ക്കൂ. ഇനി പാഴാകുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കിയ ശേഷം വരുന്ന അടുത്ത ബില്ലിലെ കറന്റിന്റെ അളവും തുകയും പരിശോധിച്ചു നോക്കൂ. അപ്പൊ ഇത് കൂട്ടുകാരെ, ഈ കറന്റ് ബില്ലും അതുപോലെ അടുത്ത കറന്റ് ബില്ലും വരുന്നത് വരെ ഈ ഒരു പ്രവർത്തനം തുടർന്നു നോക്കുക. ആൻഡ് അതൊക്കെ ചെയ്തിട്ട് അടുത്ത ബില്ല് വരുമ്പോൾ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ആൻഡ് കുറെ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോനെ ചെറുതായിട്ട് ഇനി ലെങ്ത് കൂട്ടാൻ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വെരി സോറി. നമുക്ക് എന്തായാലും നാളെ ഉണ്ടല്ലോ വർക്ക് അല്ലേ. അപ്പൊ നാളത്തെ വീഡിയോയിൽ മറ്റു കൂട്ടുകാർക്കൊക്കെ ഹായ് പറയുന്നതായിരിക്കും, ആരും വിഷമിക്കരുത് കേട്ടോ, എല്ലാവർക്കും ഹായ് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.